പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 303-ാമത്തെ കുറൾ: മറത്തൽ വെകുളിയെ യാർമാട്ടും, തീയ പിറത്തൽ അതനാൻ വരും. മറത്തൽ വെകുളിയെ യാർമാട്ടും, ആരോടുമുള്ള കോപം ഉപേക്ഷിക്കുക. അതനാൻ, ആ ക്രോധത്താൽ തീയ പിറത്തൽ വരും. ദുഃഖങ്ങൾ തരുന്നതായ തിന്മകൾ പലതും വന്നു ചേരും. ആരോടുമുള്ള കോപം ഉപേക്ഷിക്കുക. ആ ക്രോധത്താൽ ദുഃഖങ്ങൾ തരുന്നതായ തിന്മകൾ പലതും വന്നു ചേരും. പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ. ആരോടും ക്രോധമേ വേണ്ട, അതിനാൽ ദുഃഖമേറിടും, ദുഃഖമേ ചെയ്തു കൂട്ടിടും. ശ്രീ മുരളി ബമണു. അന്യരോടുള്ള ക്രോധത്തെ അടക്കിയിടുന്നതുത്തമം, അല്ലായകിൽ അതിലാലേറെ അത്യാപത്തുകളെത്തിടാം. ശ്രീ ബാബുരാജ് കളമ്പൂര്. ആരോടും കോപിക്കാതെ ക്ഷമിക്കാൻ പഠിക്കുക, ആപത്തു നിന്നെ തേടി എത്തുകയില്ലൊരു നാളും. ശ്രീ തോമസ് താമരശ്ശേരി. കോപങ്ങളൊക്കെ മറക്കുക, അല്ലെങ്കിൽ നോവുമായി തിന്മകളൊന്നായെടുത്തിടും. ശ്രീമതി സൂര്യഗായത്രി. അന്യരോട് തോന്നുന്ന ക്ഷോഭമൊന്ന് പുറത്തിടൂ, അത് നന്മയായി മാറിടും നിജം. ശ്രീമതി ഹേമ ആനന്ദ്. മറ്റു മാനവരോടു തൻ കൃത്തിലായിട്ടു ദേഷ്യമുണ്ടായാൽ മറക്കണം. മുറ്റിടും ക്രോധമുള്ളിലുണ്ടെങ്കിലോ, ചുറ്റിടും സദാ തിന്മയാൽ മാനസം. ശ്രീമതി ജലജാപ്രസാദ്. ദുഃഖം തരുന്നതാം തിന്മകൾ നമ്മിലേക്ക് എത്താതിരുന്നിടാൻ, അന്യമനസ്സിനോടുള്ളിലുണ്ടാവുന്ന കോപം ത്യജിക്കേണം. ശ്രീ ശിവപ്രസാദ് പാലോട്. കോപം വരുത്തും പെരും വിന, വെടിയണമെല്ലാരോടും അതിനാൽ. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. ക്രോധത്താൽ ദുഃഖമേകുന്ന തിന്മകൾ വന്നു ചേർന്നിടും, ക്രോധം പാടെ ഉപേക്ഷിക്കീൽ ശാന്തിയും സുഖവും വരും. അടുത്തത് എൻ്റെ പദ്യ പരിഭാഷയാണ്. പൊറുക്കുക മറക്കുക കോപമെല്ലാം, ചെയ്യുവോർക്കായതിൻ തിന്മക്കെട്ടു തീണ്ടില്ലൊരു നാളുമതു സുനിശ്ചയം. തിരുക്കുറളിലെ 303-ാമത്തെ കുറൾ: മറത്തൽ വെകുളിയെ യാർ മാട്ടും, തീയ പിറത്തൽ അതനാൻ വരും എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. തിരുക്കുറളിലെ 304-ാമത്തെ കുറൾ: നഖയും ഉവകയും കൊല്ലും സിനത്തിൻ, പകയും ഉളവോ പിറ. നഖയും ഉവകയും, മുഖപ്രസാദവും ശാന്തിയും സന്തോഷവും. കൊല്ലും, കൊല്ലുന്നതായ, നശിപ്പിക്കുന്നതായ. സിനത്തിൻ, കോപത്തെ പോലെ. പകയും ഉളവോ പിറ, ഒരുവനിൽ പകയായിത്തീരുന്ന കർമ്മം മറ്റേതെങ്കിലുമുണ്ടോ? മുഖപ്രസാദവും ശാന്തിയും സന്തോഷവും ഇല്ലാതാക്കുന്നതായ കോപത്തെ പോലെ ഒരുവനിൽ പകയായിത്തീരുന്ന കർമ്മം മറ്റേതെങ്കിലും ഉണ്ടോ? പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ. മുഖപ്രസാദവും ദോഷം രണ്ടുമില്ലാതെയാക്കിടും, ക്രോധം പോലില്ല കർമ്മമേ. ശ്രീ മുരളി ബമണോ. ക്രോധമൊന്നു ഹനിച്ചിടും മനസ്വാസ്ഥ്യം സുഖങ്ങളും, ക്രോധമേൽക്കായികിലോ നന്മ വിളയും വാഴ്വിലെന്നുമേ. ശ്രീ ബാബുരാജ് കളമ്പൂര്. അകത്തെ പ്രശാന്തിയും മുഖത്തെ പ്രസാദവും, അകറ്റും വിഷമാണും വിദ്വേഷമറിയുക, വിദ്വേഷമെന്നറിയുക. ശ്രീ തോമസ് താമരശ്ശേരി. ചിരിയും ആനന്ദവും കൊല്ലുന്ന കോപം പോൽ, പകയുള്ള മറ്റെന്തു കാണും. ശ്രീമതി സൂര്യഗായത്രി. സന്തോഷ സ്വാസ്ഥ്യങ്ങളെ അപഹരിക്കും കോപം പോലൂഴിയിലില്ലൊരു കർമ്മവും. ശ്രീമതി ഹേമ ആനന്ദ്. വദനകാന്തിയും സന്മനശാന്തിയും നിധനമാക്കിടും കോപത്തിനൊപ്പമായി, മനുജരിൽ നീചഭാവം നിറയ്ക്കുവാൻ പകയുയർത്തിടാൻ വേറെയൊന്നില്ല പോൽ. ശ്രീമതി ജലജാപ്രസാദ്. ശാന്തിയെയും മുഖപ്രസാദത്തെയും ഹനിച്ചിടുന്ന കോപം പോലെ പകയേറും കർമ്മം മറ്റുണ്ടോ? ശ്രീ ശിവപ്രസാദ് പാലോട്. കോപിക്കലില്ല മുഖപ്രസാദവും സ്നേഹവും, കോപത്തോളം പെരും ശത്രു വേറേതും വേറെയതുമില്ല.
ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. ക്രോധം പോൽ ശാന്തിയെ കൊല്ലും മറ്റു കർമ്മങ്ങൾ ദുർലഭം. ക്രോധത്താൽ പകയേറുന്നു പോകുന്നു മുഖപ്രസാദവും. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. പ്രശാന്തിയും ദോഷവുമില്ലാതാക്കും കോപം പോൽ അപരനിൽ വീട്ടാ പക തീർക്കും കർമ്മം വേറില്ല ഭൂവി. തിരുക്കുറളിലെ 304-ാമത്തെ കുറൽ. നകയും ഉവകയും കൊള്ളും സിനത്തിൻ പകയും ഉളവോ പിറ എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.